വെൽക്കം എവ്രി വൺ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ വർഷത്തെ യു പി എസ് സി 2020 145th റാങ്ക് നേടിയ ആനന്ദ് ചന്ദ്രശേഖരാണ്. വെൽക്കം ആനന്ദ്. അപ്പോൾ ഇപ്പോൾ ആനന്ദ്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ് ഗെറ്റിംഗ് ഇൻ ടു സർവീസ് ഇറ്റ്സെൽഫ്. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തിരുന്നത്? ഫസ്റ്റ് ഫീലിംഗ് എന്തായിരുന്നു? ആക്ച്വലി ഞാൻ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുമായിരുന്നു അറ്റ് ദ ടൈം. ആൻഡ് ജസ്റ്റ് ഓഫീസിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയപ്പോഴാണ് റിസൾട്ട് വന്നത്. സോ ഐ മീൻ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ്, എ ഗ്രേറ്റ് സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റ് ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ. അപ്പം ഇപ്പം കുട്ടികളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ക്ലിയർ ആയവരുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണെന്നാണ്. അപ്പോൾ ആനന്ദ് ഇപ്പോൾ ഒരു വളരെ ഷോർട്ട് ടേമിൽ ക്ലിയർ ചെയ്യാൻ പറ്റി, രണ്ട് അറ്റംപ്റ്റ് അല്ലേ? എസെൻഷ്യലി ഐ തിങ്ക് നമുക്കത് ഒരു മൂന്ന് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ആദ്യത്തെ ഫേസിൽ നമ്മൾ ആ ഒരു ബേസ് ബിൽഡ് ചെയ്യുവാണ്. അപ്പം നമ്മൾ ആദ്യം മെയിൻസിന്റെ ഒരു രീതി വെച്ചിട്ട് തുടങ്ങുന്നു. അതായത് മെയിൻസിന്റെ സിലബസിന്റെ കൂടെയും കണ്ടന്റിന്റെ കൂടെയും നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിംഗും കൂടെ ചെയ്യുന്നു. കാരണം ആ ഒരു 7 മിനിറ്റും 11 മിനിറ്റുമിൻ്റെ അകത്ത് എസ്സേ എഴുതാനുള്ള ഒരു ടൈം ഫ്രെയിം വരെ എത്തിക്കണം. സോ അപ്പം തന്നെ തുടങ്ങും. പിന്നെ ഒരു പ്രിലിംസിന് ഒരു 2-3 മന്ത്സ് ബിഫോർ നമ്മൾ പ്രിലിംസിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നു. ബട്ട് ബൈ ദാറ്റ് ടൈം ഒരു 90-95% ഓഫ് ദി സിലബസ് നമ്മൾ കവർ ചെയ്തു. പിന്നെ പ്രിലിംസ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്നു. നമ്മുടെ ആ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്റ്റിന്റെ ലോജിക്ക് പെർഫെക്റ്റ് ചെയ്യാൻ, അപ്പൊ നമ്മൾ തിരിച്ച് ആ ഒരു പ്രീവിയസ്, അതായത് മുമ്പ് ചെയ്ത ടെസ്റ്റിന്റെ തിരിച്ചു പോകുന്നു, എന്നിട്ട് പിന്നെയും അത് റീവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ കംസ് മെയിൻസ്. അപ്പൊ മെയിൻസിന് അഗൈൻ കുറച്ചുകൂടി ഇന്റൻസീവ് ആയിട്ട് നമ്മൾ ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സ് നമ്മൾ എടുത്തിട്ട് മോഡൽ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റെലവൻറ്റ് ടോപ്പിക്സ്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചറിങ്ങിലായിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പം നോളജ് ഉണ്ട്, പക്ഷെ എന്ത് ചൂസ് ചെയ്യണം ആൻസറിൽ ഇടാൻ, ആ ഒരു രീതിയിൽ. ദെൻ ഒഫ്കോഴ്സ് ഓപ്ഷണൽ ആൻഡ് ജി എസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു അറ്റംപ്റ്റ് കൊടുക്കുന്നു. അത് കഴിയുമ്പം ഇന്റർവ്യൂ സ്റ്റേജ് ആണ്. അപ്പൊ ഇന്റർവ്യൂ സ്റ്റേജ് എനിക്ക് തോന്നുന്നു ഒരു എക്സാം പോലെ തന്നെ, അതായത് മെയിൻസ് എക്സാം പോലെ തന്നെയാണ്. നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ ആൻസേഴ്സ് പറയണം, പഠിക്കണം അതിനു വേണ്ടി. സോ അതിന് ഫ്രണ്ട്സുമായിട്ടും പിന്നെ മെന്റേഴ്സുമായിട്ടും ഒക്കെ സെയിം ആ ഒരു ഫീഡ്ബാക്ക് എല്ലാം വേണ്ടി വരും. അപ്പൊ പക്ഷെ ഈ പ്രോസസ്സിലെല്ലാം അണ്ടർപിൻ ചെയ്യുന്ന ഐ തിങ്ക് ആ ഒരു മെന്റർഷിപ്പിന്റെ ഫീഡ്ബാക്ക് ആണ്. സോ അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ മുമ്പോട്ട് പോകുന്നത്. സോ അതാണ് ഐ തിങ്ക് വൺ ഓഫ് ദി മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട്. ഓക്കേ. അപ്പോൾ മെയിൻസിനും പ്രിലിംസിനും മോക്ക് ടെസ്റ്റ് എടുത്ത് തന്നെയാണോ കണ്ടിന്യൂ ചെയ്തത്? അതെ, മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് തന്നെയാണ്. ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് അല്ല, കുറച്ചുകൂടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ആ ഒരു പ്രിലിംസിന് ജസ്റ്റ് മുമ്പും പിന്നെ മെയിൻസിന് മുമ്പും നമ്മൾ ആ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ ആ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നു. അതായിരുന്നു എന്റെ പേഴ്സണലി ഉള്ള ഒരു സ്ട്രാറ്റജി. അതുപോലെ തന്നെ ഇന്റർവ്യൂ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഓൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ഒരാളാണ് ആനന്ദ്, 212 സ്കോർ ചെയ്തു. അപ്പം അതിന് വേണ്ടിട്ട് ഒരു സെപ്പറേറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് സ്ട്രാറ്റജി എടുത്തിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇന്റർവ്യൂ ഒരു എക്സാം ആയിട്ട് തന്നെ നമ്മൾ കാണണം. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും നമ്മുടെ ഡാഫും നമുക്ക് നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻസി നമ്മൾ കൊണ്ടുവരണം. സോ അതിനുവേണ്ടി പിന്നെയും പിന്നെയും സ്പീക്ക് ചെയ്യണം. വി ഹാവ് ടു സ്പീക്ക് വിത്ത് യു ഹാവ് ടു സ്പീക്ക് റിപ്പീറ്റഡ്ലി ആൻഡ് ട്രൈ ടു ഫൈൻഡ് എ മോഡൽ ആൻസർ വിത്ത് ഇൻ ദാറ്റ്. അതിനോടൊപ്പം തന്നെ ഐ തിങ്ക് സ്റ്റാർട്ടിംഗ് ഔട്ടിൽ ഞാൻ കുറച്ച് മോശമായിരുന്നു, ഇൻ ദ സെൻസ് ബിക്കോസ് ഞാൻ ആൻസേഴ്സ് എപ്പോഴും ഒരു ഇന്റർവ്യൂവിന് കൊടുത്തുകൊണ്ടിരുന്നത് കുറച്ച് അബ്സ്ട്രാക്ട് അൺബയസ്, നമ്മൾ മെയിൻസിൽ ഒരു ആൻസർ എഴുതുന്ന പോലെയാണ് നമ്മൾ. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അതൊരു ഗുഡ് അപ്രോച്ച് ആണെന്ന്. കാരണം ആ ബോർഡിന് അത് മനസ്സിലാവും, എന്നിട്ട് ഓക്കെ ഇതൊരു ക്ലീഷെ ആൻസർ ആണെന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ
കൊടുക്കുന്ന ആൻസറിൽ വി ഷുഡ് ബിലീവ് ഇൻ ഇറ്റ് ആൻഡ് വി ഷുഡ് ഡെലിവർ ഇറ്റ് വിത്ത് ദാറ്റ് പാഷൻ ആൻഡ് എനർജി. അപ്പൊ ആ ഒരു ഇതില്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഇന്റർവ്യൂവിൽ യു ക്യാൻ ആക്ച്വലി സ്കോർ ഗുഡ് മാർക്സ്, ബിക്കോസ് ദ ബോർഡ് വിൽ നോട്ട് ബിലീവ് യു ആസ് എ പേഴ്സൺ ദാറ്റ് യു ആർ ആക്ച്വലി ബിലീവിംഗ് ഇൻ ദിസ് ആൻസർ. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് നമ്മൾ ഐഡിയലിസം അല്ലെങ്കിൽ നോർമറ്റീവ്നെസ് പിന്നെ റിയലിസം തമ്മിലുള്ള ഒരു ബാലൻസ് ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ആൻസറിൽ കൊണ്ടുവരണം. അത് അത് അതായിരുന്നു ബേസിക്കലി എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഓപ്ഷണൽ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലായിരുന്നു. ഓക്കെ, അപ്പം പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചപ്പോൾ? അപ്പം പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചപ്പം ബേസിക്കലി ദ സെയിം പ്രോസസ് ആസ് ബിഫോർ. പക്ഷെ ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പം ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. സോ അതിനുവേണ്ടി ഐ തിങ്ക് വൺ ഓഫ് ദ വൺ ഗുഡ് തിങ് വി ക്യാൻ ഡു ഇസ് വാച്ചിങ് മൈക്കൽ സാൻഡൽസ് ജസ്റ്റിസ് സീരീസ് വിച്ച് ഇസ് ഫ്രീലി അവൈലബിൾ ഓൺ യൂട്യൂബ്. സോ അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് GS4 പിന്നെ പേപ്പർ വൺ പാർട്ടി ആയിരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് PSIR. അപ്പം ആ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല വാട്ട് ഈസ് ഹാപ്പനിങ് കറന്റ്ലി. So for example, center state issues with some theory that is there in paper 1 part A. And the same goes for the paper 2 as well. നമ്മൾ IR തിയറി മനസ്സിലാക്കാതെ നമുക്കത് ഇന്ത്യൻ ഫോറിൻ പോളിസിയിലേക്ക് ലിങ്ക് ചെയ്യാനോ പറ്റത്തില്ല. ആ ലിങ്ക് ചെയ്യുന്നതിലാണ് നമുക്ക് പേപ്പറിൽ എക്സ്ട്രാ മാർക്സ് ആക്ച്വലി കിട്ടുന്നത്. സോ ആ ഒരു സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ കൺസെപ്ച്വൽ ക്ലാരിറ്റി അല്ലാതെ തന്നെ ഇപ്പം ആൻസർ റൈറ്റിംഗ് ഡെഫിനറ്റ്ലി ആ PSIR ആ ആൻസറിന് എപ്പോഴും ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം. പിന്നെ ആൻസറിന് എപ്പോഴും നമ്മൾ ഡയറക്റ്റ്ലി അഡ്രസ്സ് ചെയ്യണം. എന്താണോ അവർ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ആ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡയറക്റ്റ്ലി അത് അഡ്രസ്സ് ചെയ്തിട്ട് ഒരു ഫ്ലോയിൽ പോകുമ്പോഴാണ് ഒരു നല്ല ആൻസർ ആവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ തേർഡ്ലി നമ്മൾ PSIR നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ആ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. സോ സ്കോളർ കോഡ്സ് ഒക്കെ എവിടെ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അപ്പം സ്കോളർ കോഡ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിപ്പർ ചെയ്താൽ മതി, ഒരുപാട് ഓവർലോഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് റിമെമ്പർ ചെയ്യാനുള്ള എനിക്ക് തോന്നിയ ഒരു ഈസി വേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കോളറിനെ ഒരു ഐഡിയോളജിക്കൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് ക്ലാസിഫൈ ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ സി രാജാമോഹൻ ഒരു പ്രാഗ്മാറ്റിസ്റ്റ് ആണ്, അപ്പം പുള്ളി പറയുന്ന ഒരു പ്രാഗ്മാറ്റിസ്റ്റ് ഇതിലായിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പോയാൽ ഇറ്റ് ഇസ് ഐ തിങ്ക് ഈസിയർ ടു റിമെമ്പർ ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ അപ്ലൈഡ് ഓൾസോ. ഒരു PSIR സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്സ് അങ്ങനെ കുറച്ച് സജസ്റ്റ് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഞാൻ ബുക്സ് സ്റ്റാൻഡേർഡ് ബുക്സ് ഞാനൊന്നും വായിച്ചിട്ടില്ല. സോ ഫ്രം ദാറ്റ് പോയിന്റ് ഐ ഡോ നോട്ട് നോ, ബട്ട് ഡെഫിനറ്റ്ലി ശുബ്ര മാമിന്റെ നോട്ട്സ് ആർ എസെൻഷ്യൽ. സെക്കൻഡ്ലി വരുന്നത് നമുക്ക് ഓരോ ടോപ്പിക്ക് ആക്ച്വലി ഗൂഗിൾ ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോസ് കാണുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടും. ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് ഉണ്ട്, അതിലൊരു പാർട്ടാണ് ജസ്റ്റിസ് ബൈ മൈക്കൽ സാൻഡൽ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് IR ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ഇപ്പം ജോൺ ഗ്രീനിന്റെ സീരീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി വീഡിയോസ് ഐ തിങ്ക് ആർ ബെറ്റർ റാദർ ദാൻ റീഡിങ് ബുക്സ്. പക്ഷെ പിന്നെ ബുക്ക് റിവ്യൂസ്, ഇപ്പം ബുക്സിനെ പറ്റി കോട്ട് ചെയ്യുന്ന സമയത്ത് ബുക്ക് റിവ്യൂസ് ആക്ച്വലി ഹെൽപ്പ് അലോട്ട്. സോ പുതിയ പുതിയ വരുന്ന ബുക്സിന്റെ റിവ്യൂ മാത്രം ആ സമ്മറി മാത്രം വായിച്ചിട്ട് ആ ഒരു ഒന്നോ രണ്ടോ പോയിന്റ് ജസ്റ്റ് ഒന്ന് പ്രിപ്പർ ചെയ്താൽ ദ ആൻസർ വിൽ ലുക്ക് ടു കം ഫ്രം എ വെരി നോളജബിൾ സോഴ്സ്. ഇപ്പൊ നമുക്ക് പ്രിലിംസ് ഇപ്പോ October 10 നടക്കും, അപ്പൊ പ്രിലിംസ് തൊട്ട് മെയിൻസ് വരെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും? പ്രിലിംസ് തൊട്ട് മെയിൻസിനിടയ്ക്കുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഈക്വൽ ടൈം ഓപ്ഷണലിനും GS കൊടുക്കണം. GS ഓരോ ഓരോ പേപ്പറിൻ്റെ അകത്തും നമ്മൾ കുറച്ച് മെയിൻ ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് മോഡൽ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ നോക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ആൻസർ റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇൻ യുവർ ആൻസർ റൈറ്റിംഗ് ദെൻ പോയിന്റ് പോയിന്റ് ആയിട്ട് റിവിഷൻ ചെയ്താലും മതിയാവും. എൻ്റെ കേസിൽ ഞാൻ അതാണ് ചെയ്തത്. പിന്നെ
പിന്നെ വരും വരുന്നത് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് ഇതാണ്. അതായത് നമ്മൾ മെയിൻ ടെസ്റ്റ് സീരീസ് ഡിസിപ്ലിൻഡ് ആയിട്ട് എഴുതണം. പിന്നെ നമ്മൾ മെന്ററിന്റെ അടുത്ത് പേഴ്സണലി പോയിട്ട് ആ ഒരു അഡ്വൈസ് എടുക്കണം. അത് നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുക തന്നെ വേണം. അത് പിന്നെ അത് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് അത് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കണം. അപ്പൊ ആദ്യത്തെ ടെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കുറച്ച് മോശമാവും, കുറച്ച് മോശമായിരിക്കും ആദ്യത്തെ ടെസ്റ്റ്. പക്ഷെ അവസാനം എക്കണോമിക്സിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ബട്ട് പിന്നെയും നമ്മൾ ആ ഫുൾ ടെസ്റ്റ് എഴുതുമ്പം ഈ എക്കണോമിക്സിൽ എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു പോസിറ്റീവ്സ്, ആ ഒരു ചേഞ്ച് നമ്മൾക്ക് തിരിച്ച് പൊളിറ്റിയിലേക്ക് തിരിച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ പിന്നെ എപ്പോഴും എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ ഇതുപോലെയുള്ള വൈഡ് ഡിമെൻഷനൽ ആയിട്ടുള്ള കണ്ടന്റ്, പിന്നെ നമുക്ക് ഓൾറെഡി സ്ട്രക്ചേഴ്സ് നമ്മൾ ചില ആൻസേഴ്സിന് അല്ലെങ്കിൽ മോഡൽ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് പിന്നെ പിന്നെ റിവൈസ് ചെയ്യേണ്ടി വരും. ആ ഒരു രീതിയിൽ ഫിസിക്സിന് വേണ്ടിട്ട് ഒരു സെപ്പറേറ്റ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, അതോ നോർമൽ ഒരു ജി എസ് പേപ്പർ യൂസ് ചെയ്യുന്ന പോലെ ആയിരുന്നു എത്തിക്സിനും സ്ട്രാറ്റജി യൂസ് ചെയ്തിരുന്നു? ആക്ച്വലി ആ ജസ്റ്റിസ് ബൈ മൈക്കിൾ സാൻഡൽ ആ സീരീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം അത് കണ്ടപ്പോഴാണ് എത്തിക്സിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻസും ആ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടിയത്. അത് കിട്ടിയോടൊപ്പം പിന്നീട് സെക്കൻഡ് സ്റ്റേജ് എന്താന്ന് വെച്ചാല് നമുക്ക് ആ തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആൻസർ റൈറ്റിംഗിൽ വരുമ്പം തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്സ് വരണം, അതിനോടൊപ്പം തന്നെ എക്സാമ്പിൾസും വരണം. സോ ആ രണ്ട് കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു എത്തിക്സ് ആൻസർ കംപ്ലീറ്റ് ആവുന്നത്. സോ ആ ഒരു രീതിയിലാണ് ഞാൻ ആൻസർ റൈറ്റിംഗ് ചെയ്തു പോയത്. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു ഫീഡ്ബാക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മോഡൽ ആൻസേഴ്സ് ദാറ്റ് വി കെൻ ലുക്ക് ആറ്റ് ഇസ് 2019 UPSC CSE റാങ്ക് 6 വിശാഖ യാദവ്. അത് വിഷനിൽ ഫ്രീലി അവൈലബിൾ ആണ്. അപ്പൊ അത് നോക്കിയിട്ടാണ് ഞാൻ എന്റെ ആൻസേഴ്സ് അതിന്റെ ബേസിസിലാണ് മോഡൽ ചെയ്യാൻ നോക്കിയത്. സോ അത് ഡെഫിനറ്റ്ലി വാസ് എ ബിഗ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു റൈറ്റ് ആൻ എത്തിക്സ് ആൻസർ. എത്തിക്സിന് ആ ഒരു ഫ്ലോ ഇല്ലാതെ ഒരു എത്തിക്സ് ഒരു നല്ലൊരു എസ്എ ആവത്തില്ല. സോ എസ്എക്ക് നമ്മള് രണ്ടും വേണം. രണ്ടിലും സാർ പറഞ്ഞതുപോലെ ആൻസർ റൈറ്റ് ചെയ്യുക, ആ ഒരു എസ്എ റൈറ്റിംഗ് പ്രാക്ടീസും വേണം, പിന്നെ കണ്ടന്റും വേണം. പക്ഷെ അതിലുപരി നമ്മള് ആ സ്ട്രക്ചറൽ ക്രിയേഷനിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ എസ്പെഷ്യലി ആ ഒരു ഫിലോസോഫിക്കൽ എസ്സേ ആവുമ്പോൾ നമ്മൾ ആ ഓരോ വാക്കും എടുത്തിട്ട് അത് പല ഡൈമെൻഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് എലാബറേറ്റ് ചെയ്ത് വരുമ്പം നമുക്ക് ആ ഒരു 1200 വേർഡ്സ് ഈസിലി ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്തത്. അതായത് നമ്മൾ ആ സ്ട്രക്ചറിന് 10-20 അരമണിക്കൂർ എടുത്താലും കുഴപ്പമില്ല, ബാക്കി നമുക്ക് എളുപ്പം എഴുതി തീർക്കാൻ പറ്റും. ഇപ്പം പൊതുവെ ഇപ്പൊ ഒരു ഒരാൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആനന്ദിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു, ഒരു ഐഡിയ പറഞ്ഞു. ഇപ്പം മൊത്തത്തിൽ ഒരാൾ ഇപ്പൊ ഒരു പുതിയൊരു സ്റ്റുഡന്റ് സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയായിട്ട് NCERT സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ആ ഒരു ഐഡിയ എങ്ങനെ ബിൽഡ് ചെയ്യും എന്നുള്ളത്, ഒരു ബേസിക് ഒരു കണ്ടന്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ആ ഒരു ഐഡിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു സജഷൻ. ഐ തിങ്ക് ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ആദ്യം ആ ഒരു നോളജ് ബേസ് വേണം. അതിനാണ് NCERT 6-10 നമ്മൾ വായിക്കാൻ പറയുന്നത്. പിന്നീടുള്ളത് നമ്മൾ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം ഐ പ്രിഫർ മേക്കിംഗ് ഡിജിറ്റൽ നോട്ട്സ്. കാരണം അത് ഈസിലി എഡിറ്റബിൾ ആണ്, നമുക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം റാദർ ദാൻ റൈറ്റിംഗ് എവറിത്തിങ് ഡൗൺ. സോ ആ ഒരു രീതിയിൽ ഐ തിങ്ക് ദാറ്റ് ക്യാൻ ബി ആൻ ആഡഡ് പ്ലസ് പോയിന്റ്. പിന്നെ വരുന്നത് ആ ഒരു മേക്കിംഗ് നോട്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് മോഡൽ ആൻസേഴ്സ്. സോ നമ്മൾ ഏത് ടോപ്പിക് എടുത്താലും ആ ഒരു ബേസിക് ഒരു നോട്ട് ഉണ്ടാവും, പക്ഷെ ആ നോട്ടിൽ നമുക്ക് ആ ഒരു മോഡൽ ആൻസർ അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വുഡ് ബി റിയലി ഗുഡ്. സോ ഫോർ എക്സാമ്പിൾ ഇൻ പോളിറ്റി വെൻ വി ആർ സ്റ്റഡിങ് ഫെഡറലിസം വി കെൻ ഇൻക്ലൂഡ് എ മോഡൽ ആൻസർ അറ്റ് ദി എൻഡ് ഓഫ് ദ നോട്ട് saying what are the issues with federalism, what are the way forward and all of these things. So center state issues inde karyam varumbo namukku oru model answer ore topicinu namukku oru model answer undengil prepare edu vechittundengil namukku pinne adu update cheyondirikkam.
അതാകുമ്പോൾ നമ്മൾ നമുക്ക് ആ ഒരു സ്ട്രക്ചറൽ ഫോർമേഷൻ, നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ ആ ഒരു സ്ട്രക്ചറൽ ഫോർമേഷൻ നമ്മൾ പഠിക്കുമ്പം തന്നെ ഇൻബിൽട്ട് ആയിരിക്കും. ബട്ട് ഞാനിത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ വളരെ ലേറ്റ് ആയിപ്പോയി. ബട്ട് ഐ തിങ്ക് ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം മെയിൻസിന് ശേഷം. അപ്പോ ഈ മെയിൻസിന്റെ സമയം ഇന്റർവ്യൂവിന്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം അവൈലബിൾ ആയിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആക്ച്വലി ഞങ്ങളുടെ ജോബ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ജോബാണ്. ബേസിക്കലി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ സ്കീംസ് ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. സോ ലോട്ട് ഓഫ് ട്രാവലിംഗ് ഇസ് ഇൻവോൾവ്ഡ്. സോ ആ ഒരു രീതിയിൽ ദർ വാസ് ടൈം ഡെഫിനറ്റ്ലി. നമുക്ക് ടൈം മാനേജ്മെന്റ് വെച്ചിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. ഐ വാസ് അപ്ഡേറ്റഡ് വിത്ത് കറണ്ട് അഫയേഴ്സ് ആൻഡ് ഐ വാസ് റിവൈസിംഗ് മൈ ഡാഫ് ബിക്കോസ് by the end of I joined in August, so by the end of July in with that is when I gave my last mock actually, and my interview was on September 3rd. ആ ലാസ്റ്റ് മോക്കിൽ എനിക്ക് നല്ല റിവ്യൂസ് കിട്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് വെറുതെ കോൺഫിഡൻസ് കളയണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മോക്സ് ഒന്നും എടുക്കാതെ ആ ഒരു നമ്മുടെ ആ ഒരു നോളജ് ബേസ് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. അതല്ലാതെ പിന്നെ വേറെ മോക്കൊന്നും കൊടുക്കാനും പോയില്ല. സോ ഐ തിങ്ക് ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ഔട്ട്പുട്ട് ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ സെയിം ഫീഡ്ബാക്ക് ഓൾസോ, ഐ തിങ്ക് അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻ എടുക്കാതെ തന്നെ വി ക്യാൻ വർക്ക് ഓൺ റിവൈസിങ് അവർ സെൽസ് ആൻഡ് സേവിങ് അപ്പ് ദി എനർജി ആൻഡ് ആർ യുനോ ആ ഒരു മെന്റൽ ഹെൽത്ത് നമ്മൾ എപ്പോഴും സേഫ് ഗാർഡ് ചെയ്യണം ഐ തിങ്ക്. താങ്ക് യു ആനന്ദ് ഫോർ ഷെയറിംഗ് ദീസ് വണ്ടർഫുൾ ഐഡിയാസ്. ഇനി വരുന്നവർക്ക് ഒരു പ്രചോദനമാകട്ടെ. സോ കൺഗ്രാറ്റ്സ് ഫോർ ഗെറ്റിംഗ് ദീസ് സർവീസ് ആൻഡ് ഓൾസോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡവേഴ്സ്. താങ്ക് യു ആനന്ദ്. താങ്ക് യു സർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ടു 360 ഓൾസോ. താങ്ക് യു.